ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ആന്തോളജി മൂവീസിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു ആന്തോളജി മൂവിയുടെ കാലമാണ് എന്ന് നമുക്ക് ലൈറ്റായിട്ട് പറയാൻ പറ്റും. കാരണം ഒരുപാട് ആന്തോളജി മൂവീസിൽ നമുക്കിപ്പോൾ ഇഷ്ടംപോലെ അവൈലബിൾ ആവുന്നുണ്ട്. പക്ഷേ നമ്മളൊരു യുണീക്ക് മൂവി ഇല്ലെങ്കിൽ നമ്മളൊരു ആന്തോളജി മൂവി, ഇവ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യുണീക്കായിട്ടുള്ള നമ്മൾ കണ്ടുവരുന്ന സാധാരണ മൂവീസ് വൺ സ്റ്റോറിയുമായിട്ട് പറഞ്ഞു പോകുന്ന സിനിമകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എക്സ്പെക്റ്റേഷൻസ് വലുതായിട്ട് കാണാൻ സാധ്യത വളരെ കുറവാണ്. പേഴ്സണലായിട്ട് എനിക്ക് ആന്തോളജി മൂവീസുകൾ ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള മൂന്നോ നാലോ ആറോ കഥകൾ തരും, അതെല്ലാം കൂടെ വന്ന് ചേരുന്ന രീതിയിലൊരു ഹൈപ്പർ ലിങ്ക് സ്റ്റോറി തരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ആന്തോളജി ആയിട്ട് പോകും. അത് വളരെ രസകരമാണ്, നമ്മൾ ബോറടിപ്പിക്കില്ല. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് കഥ പറഞ്ഞു പോയിട്ട് ബോറടിപ്പിക്കാത്ത രീതിയിൽ നെക്സ്റ്റിലേക്ക് ജമ്പായി പോകും. അപ്പോൾ അതുപോലെ ഒരു ആന്തോളജി മൂവി വന്നിട്ടുണ്ടായിരുന്നു, അൻകാഹി കഹാനിയ എന്നാണ് ഈ ഒരു ആന്തോളജി മൂവിയുടെ പേര്. അൻകാഹി കഹാനിയാസ് നമ്മുടെ നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്, ഹിന്ദിയാണ്. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ എനിക്കിട്ടൊരു എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു, ആൻഡ് ഫൈനലി അങ്കാനി കഹാനിയ അംഗം വയ്ക്കാനുള്ളതുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ ഇത് പരിഗണിക്കുക, ആൻഡ് ഇതിൻ്റെ ഒരു കഥയ്ക്കുള്ളിലേക്ക് പോകണമെങ്കിൽ മൊത്തത്തിൽ മൂന്ന് സംവിധായകർ ചെയ്തിട്ടുള്ള മൂന്ന് കഥകൾ, മൂന്ന് സ്റ്റോറി ലൈൻസുകളാണ് ഈ ഒരു അങ്കാഹി കഹാനി എന്ന് പറയുന്നൊരു ആന്തോളജി മൂവിക്കുള്ളിൽ ഉള്ളത്. മൂന്ന് കഥകളും മൂന്ന് സ്റ്റോറീസുകളാണ്, വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറീസുകളാണ്. ബട്ട് അപ്പോൾ മൂന്നും തമ്മിലൊരു ഒരു കണക്ഷൻ ലൈറ്റായിട്ട് ഇതിനകത്ത് ടീസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈപ്പർ ലിങ്ക് മൂവിയാണെന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ലോൺലി ആയിട്ടുള്ളൊരു പേഴ്സൻ്റെ കഥയാണ് പറയുന്നത്. സോ അയാൾ, അതായത് ഒറ്റയ്ക്ക് ഉള്ളൊരു വളരെ വലിയ രീതിയിൽ ഒരു ലൈഫിൽ കുറച്ചധികം സ്ട്രെസ്സായിട്ടുള്ളൊരു വ്യക്തിയുടെ ലൈഫാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ അയാളുടെ ആ ഒരു ലൈഫ് എത്രമാത്രം ഫേസ് ചെയ്യുന്നുണ്ട്, സോ അറ്റ്ലീസ്റ്റ് ലോൺലി ആയിട്ടുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഒരു നോർമൽ ലൈഫിൽ കൂടി നമുക്ക് കാണിച്ചിരിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റോറി. ഇതിൻ്റെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് നമുക്ക് അതിമ പോകാം. സ്റ്റോറി അതിഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. കണ്ട് കഴിയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഇമോഷണൽ ട്രാക്കിനുള്ളിലേക്ക് നമ്മളെ പെടുത്തുന്നുണ്ട്. ഇമോഷണലായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നുണ്ട്. പെർഫോം ചെയ്ത ക്യാരക്ടേഴ്സും ആ ഒരു ചിത്രീകരിച്ച രീതിയും ക്യാമറ വർക്കും ഒക്കെ തന്നെ ഗംഭീരമായിരുന്നു. പക്ഷേ എത്രമാത്രം ഒരു റിച്ചസ്റ്റ് ഫീല് നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. കുറച്ചധികം ഒരു മൂവിയാണ് നമുക്ക് കാണുന്നത് എന്നുള്ളൊരു ഫീല് ലൈറ്റായിട്ട് കുറയുന്നുണ്ട്. സോ അത് മാത്രം ഒന്ന് ഉള്ളിൽ വെച്ചിരിക്കുക. രണ്ടാമത്തെ അതൊരു റിലേഷൻഷിപ്പ് തന്നെയാണ്, എക്സ്പെഷ്യലി ഒരു റൊമാൻസ് ലൈഫ്. രണ്ടുപേരുടെ പ്രണയമാണ് നമുക്ക് പറയുന്നത്. സോ അവരുടെ റൊമാൻസ് ലൈഫ് എന്ന് പറയുന്നത് അത് കല്യാണത്തിന് മുമ്പാണോ അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമാണോ അല്ലെങ്കിൽ ഇതിനിടയിൽ പ്രണയിക്കുമ്പോഴാണോ, ഇതിനിടയിൽ അവരുടെ റൊമാൻസ് ലൈഫിൽ എന്ത് ഇഷ്യൂസ് വരുന്നുണ്ടെന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സ്റ്റോറി. അതും വളരെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. പെർഫോം ചെയ്തിരിക്കുന്നത് അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിയുമ്പോൾ കൊള്ളാലേ എന്ന് നമ്മൾ പറയും. കാരണം പ്രണയമൊക്കെ നമ്മൾ എത്രയോ കണ്ട് ബോറടിച്ചിട്ടുള്ളതാണ്. ബട്ട് ഇതിനകത്ത് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് അത് എടുത്തിട്ടുണ്ട്. ഒരു റിയൽ ലൈഫ് എന്താണോ ആ ലൈഫ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സോ ഇറ്റ്സ് അബൌട്ട് എ റൊമാൻസ് പൾസ് എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു രീതിയിലാണ് ഇത് ഗീവ് അപ്പ് ചെയ്തിട്ടുള്ളത്. നെവർ എവർ ഗീവ് അപ്പ് എന്ന് പറയില്ല, ആ ഒരു ലെവലിലേക്ക് നമുക്കിത് തന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. രണ്ടാമത്തത് ഒരു ഇൻഫിഡലിറ്റി റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലോട്ട്. കണ്ട് കഴിയുമ്പോൾ ലൈറ്റായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് പോകും. സോ ആ ഒരു രീതിയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, എക്സ്പെഷ്യലി നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു കഥയാണ് നമുക്ക് തേർഡ് സ്റ്റോറി എന്ന് പറയുന്നത്. ഒരു റിലേഷൻഷിപ്പ് സ്റ്റോറി തന്നെയാണ്. അപ്പോൾ ഈ മൂന്ന് സ്റ്റോറീസുകളും എങ്ങനെയുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, പേഴ്സണലായിട്ട് ഞാൻ പറയും, നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിലൊരു ആന്തോളജി മൂവി കാണണം. വലിയ ഹൈപ്പൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ബട്ട് എല്ലാത്തിലും ഒരു റിയൽ ലൈഫ് പൾസ് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വലുതായിട്ട് ബോറടിപ്പിക്കാത്ത രീതിയിൽ വ്യത്യസ്തമായിട്ട് കൊണ്ടുവന്ന മൂന്ന് സ്റ്റോറീസല്ല, മൂന്നും ഒരു മൂന്ന് വ്യത്യസ്ത റിയൽ പ്ലോട്ടുകളാണ് എന്ന് നമ്മൾ ചിന്തിപ്പിക്കുന്ന രീതിയിൽ എടുത്തിട്ടുള്ളൊരു സ്റ്റോറീസുകളാണ്. സോ നിങ്ങൾക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വലുതായിട്ട് വലിച്ച് നീട്ട് ബോറടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു തേർഡ് സ്റ്റോറിയാണ്. എൻ്റെ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തരാണെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. എൻ്റെ പേഴ്സണലായിട്ട് നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ വലുതായിട്ട് ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നും അധികം പ്രതീക്ഷിക്കരുത് നിങ്ങളിതിനകത്ത്. അധികം ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാത്ത രീതിയിൽ പോയി കാണുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നത് 6.5 ആണ്. എത്ര പേര് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദീപ്പും അൻ്റിൽ തൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ഓൾ. ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്. ടിയേഴ്സ്, ലവ് യു ആൾ.